performance. വോട്ടെണ്ണൽ നാലാം മണിക്കൂറിലേക്ക് എത്തുമ്പോൾ 12 മണിയാകുമ്പോൾ 4-ൽ 4 ഇടത്തും ചിത്രം വ്യക്തമാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുകയാണ്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുകയാണ്. അതിൽ മധ്യപ്രദേശിലാണ് തൂത്തുവാരിക്കൊണ്ടുള്ള വിജയം. മധ്യപ്രദേശിൽ ബി ജെ പി നേടുന്ന 158 സീറ്റുകളിൽ ബി ജെ പി ഇപ്പോൾ മുന്നേറുകയാണ്. 70 ഇടത്ത് മാത്രമായി കോൺഗ്രസ് ഒതുങ്ങി. 2018 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 30-ൽ അധികം സീറ്റുകൾ നഷ്ടം. രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ രാജസ്ഥാനിൽ 115 സീറ്റുകൾ ബി ജെ പി, 68 ഇടത്ത് മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഛത്തീസ്ഗഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 10 മണിവരെ നടന്നതെങ്കിൽ പിന്നിട്ട 2 മണിക്കൂറിൽ വ്യക്തമായ ആധിപത്യവുമായി ബി ജെ പി മുന്നേറുന്ന ദൃശ്യങ്ങളാണ്, വിവരങ്ങളാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ ചിത്രം വ്യക്തമായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി മുഖ്യമന്ത്രിമാർ ആരൊക്കെ എന്നതാണ് ഈ 4 സംസ്ഥാനങ്ങളിലെയും ചോദ്യം. മധ്യപ്രദേശിൽ നിന്ന് വന്ന ദൃശ്യങ്ങൾ പാർട്ടിയുടെ ഐക്യം വെളിപ്പെടുത്തുന്നതാണ്. നരേന്ദ്രസിംഗ് തോമറും ജ്യോതിരാദിത്യ സിന്ധ്യയും ശിവരാജ് സിംഗ് ചൗഹാനും ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് ഫലം കാണുന്നു. ഈ ഒരു ദൃശ്യം രാജസ്ഥാനിൽ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യം ബിന്ദ്രാജിനോട് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ രാജസ്ഥാനിൽ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ. അതെ, അത് ഒരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് കൈക്കൊള്ളും. പലപ്പോഴും ഈ രണ്ട് നേതാക്കളും എന്താണ് തീരുമാനിക്കുന്നത് എന്ന് മറ്റ് ഒരു മൂന്നാമത്തെ ഒരു നേതാവിന് പോലും പലപ്പോഴും അറിയാറില്ല. യോഗി ആദിത്യനാഥിനെയൊക്കെ തീരുമാനിച്ച സമയത്ത് തീർച്ചയായിട്ടും അവസാനമാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ച് ഈ ഒരു തീരുമാനം അറിയിച്ചത്. അതുകൊണ്ട് ഈ രണ്ട് നേതാക്കളുമായിരിക്കും പ്രധാനമായും ഈ 3 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുക. കോൺഗ്രസിനാണെങ്കിൽ നമുക്കറിയാം, തെലങ്കാനയിലെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഇപ്പോൾ അവിടെ നിരീക്ഷകർ എത്തിയിട്ടുണ്ട്. അവർ MLA മാരുമായി സംസാരിക്കും. കൂടുതൽ MLA മാർ ഒരുപക്ഷേ രേവന്ത് റെഡ്ഡിയെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കൂടുതലാണ് തെലങ്കാനയിൽ എന്ന് പറയാം. മറ്റെന്തെങ്കിലും ഒരു അട്ടിമറി നടക്കുമോ എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. എന്തായാലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ ഛത്തീസ്ഗഡിലും നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് 3 മുതിർന്ന നേതാക്കളുണ്ട്. രാജസ്ഥാനിൽ വസുന്ധരാജയുണ്ട്. വസുന്ധരാജെ വിജയിച്ച് ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് വസുന്ധരാജെ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണം പിടിച്ചത് മുതൽ വസുന്ധരാ രാജ സിന്ധ്യയെ പാഠം പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് 18 അടവും പയറ്റിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓം മാഥൂരിൽ തുടങ്ങിയ പ്രയത്നങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പ്രയത്നം ആരിൽ അവസാനിക്കുമെന്ന ചോദ്യമുണ്ട്. 115 എന്ന സംഖ്യ വസുന്ധര രാജ സിന്ധ്യയെ സംബന്ധിച്ച് ഒരു വിലപേശൽ സംഖ്യയാണോ? അല്ല, യഥാർത്ഥത്തിൽ 115 ഒരു വിലപേശൽ സംഖ്യ അല്ല. കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ രാജസ്ഥാനിൽ മറ്റുള്ളവർക്ക് കൂടുതൽ സീറ്റുകളുണ്ട് എന്നത് മനസ്സിലാക്കാൻ കഴിയും. ബി ജെ പിക്ക് 114 സീറ്റുകൾ ഉള്ളപ്പോൾ സ്വതന്ത്ര 7 പേർ വിജയിച്ച് വന്നിട്ടുണ്ട്. BSP ക്ക് 3 സീറ്റുകളുണ്ട്. RLDP ക്ക് 2 സീറ്റുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 10-12 MLA മാരെ കൂടെ നിർത്താൻ ബി ജെ പിക്ക് കഴിയും. അങ്ങനെ 125-ലധികം സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പിക്കാവുന്ന സീറ്റുകളുണ്ട് എന്ന് പറയാം. വസുന്ധരാജയ്ക്ക് പിന്നിൽ 25-ലധികം MLA മാർ അണിനിരന്നാൽ മാത്രമേ അപ്പോൾ വസുന്ധരാജയെ മാറ്റി നിർത്താൻ പാടില്ലാത്ത ഒരു സ്ഥിതി വരികയുള്ളൂ. അതിനാൽ വസുന്ധരാജയ്ക്ക് ഇത് അത്ര സേഫ് സീറ്റല്ല. പക്ഷേ അടുത്ത ലോക്സഭയ്ക്ക് മുമ്പ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് ബി ജെ പി കരുതുകയാണെങ്കിൽ വസുന്ധരാജയെ മുന്നിൽ നിർത്താം. അതല്ലെങ്കിൽ ഒരു മാറ്റത്തിനുള്ള ഒരു സാധ്യതയായി, ഒരു സാഹചര്യമായി ഇതിനെ ബി ജെ പി കാണാനാണ് സാധ്യത. മാറ്റമെങ്കിൽ മുന്നോക്കക്കാരനോ പിന്നോക്കക്കാരനോ എന്നുള്ളതാണ്. UP പരീക്ഷണം രാജസ്ഥാനിൽ ആവർത്തിക്കുമോ? ഗജേന്ദ്ര ഷെഖാവത്ത് ആണോ, യോഗി ബാലക്നാഥ് ആണോ എന്ന ചോദ്യം പ്രസക്തം. ദിയാ കുമാരിയും അരികിലുണ്ട്. അതെ, ഈ 3 നേതാക്കളിലാണ് പ്രധാനമായും കറങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ രാജേന്ദ്ര റാഥോഡിന്റെ പേരും ശക്തമായി ഉയരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ബാബ ബാലക്നാഥിന്റെ പേര് വളരെ ശക്തമായി തന്നെ ബി ജെ പി നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. രാജ്യവർദ്ധൻ സിംഗ് റാഥോഡിന്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നു. ദിയാകുമാരി ആകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് നൽകണമെങ്കിൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, രാജ്യവർദ്ധൻ സിംഗ് റാഥോഡ്, ഒപ്പം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് പുറമേ ദിയാകുമാരി, ഈ 3 പേരുടെയും പേരുകൾ ഉയരാം. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് നൽകാനാണെങ്കിൽ അതിൽ ബാബ ബാലക്നാഥിന്റെ പേരായിരിക്കും ആദ്യം ഉയർന്നു വരിക. കാരണം യാദവ വിഭാഗത്തിൽ നിന്നാണ്, ഒപ്പം ഒരു സന്യാസിയുമാണ്. അപ്പോൾ UP മോഡൽ പരീക്ഷണം ഇവിടെയും നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ആലോചന പ്രധാനമായും BJP യുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത അങ്ങനെ ബാലക്നാഥിന്റെ കാര്യത്തിലുണ്ട്. പക്ഷേ മറ്റ് 3 പേരുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം BJP നൽകുക. ഒരുപക്ഷെ വസുന്ധരാജയെ മാറ്റി നിർത്തിയാൽ, കാരണം മുന്നോക്ക വിഭാഗങ്ങളെ പ്രത്യേകിച്ച് രാജ്പുത് വിഭാഗങ്ങളെയും ഒക്കെ അവഗണിക്കാൻ BJP ക്ക് കഴിയില്ല. അതുകൊണ്ട് വസുന്ധരാജയെ മാറ്റി നിർത്താൻ തീരുമാനിച്ചാൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെയും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന്റെയും ദിയാകുമാരുടെയും പേരുകൾ ശക്തമായി പാർട്ടിയിൽ ഉയർന്നു വരാനാണ് സാധ്യത.